വെൽക്കം ട്രൂ ലൈഫ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ പ്രിയ നടനായ സൂര്യ അഭിനയിച്ച ജയ് ഭീം എന്ന സിനിമ വൺ ഹിറ്റായിരുന്നു. അതിന്റെ ഉള്ളടക്കവും എല്ലാവർക്കും അറിയാം. ആ സിനിമയെ ഏറെ സപ്പോർട്ട് ചെയ്ത നാട്ടിൽ നിന്ന് തന്നെ വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മളൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പോലീസുകാരൊക്കെ പഠിച്ചതേ പാടൂ എന്നല്ലേ. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റഡി മരണം സംഭവിച്ചു. അതിൻ്റെ ഉത്തരവാദികളായ 6 പോലീസുകാരെ അറസ്റ്റ് ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ ചൂടുള്ള വാർത്ത. 25 വയസ്സുള്ള വിഘ്നേഷ് ആണ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചത്. ദുരൂഹ മരണമായി രജിസ്റ്റർ ചെയ്ത കേസ് മാറി മറിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ്. അതേ തുടർന്നാണ് പോലീസ് ഏമാർക്കെതിരെ നടപടി സ്വീകരിച്ചത്. വിഘ്നേഷിന്റെ ശരീരത്തിൽ 13 മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 18 രാത്രിയിലാണ് സുരേഷ് എന്ന ആൾക്കൊപ്പം സെക്രട്ടേറിയറ്റ് കോളനിയിൽ നിന്ന് പോലീസ് വിഘ്നേഷിനെ അറസ്റ്റ് ചെയ്തത്. ശാരീരിക പീഡനത്തെ തുടർന്നാണ് വിഘ്നേഷ് മരിച്ചതെന്ന് ആദ്യം മുതൽ തന്നെ വിഘ്നേഷിന്റെ കുടുംബം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ പോലീസിന് പറയാൻ നല്ല ഒരു ഒന്നാന്തരം കഥയുണ്ടായിരുന്നു. കെലീസിൽ രാത്രി വാഹന പരിശോധന നടത്തുമ്പോഴാണ് ഓട്ടോറിക്ഷ നിറയെ മദ്യക്കുപ്പികളും മയക്കുമരുന്നുമായി വിഘ്നേഷും സുരേഷും വന്നത് എന്ന് സംഭവം കണ്ണിൽപ്പെട്ടതും പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. ആക്രമിക്കാൻ ഇവർ ശ്രമിച്ചപ്പോഴാണ് ബലം പ്രയോഗിച്ച് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതെന്നും തുടർന്ന് പെട്ടെന്ന് ദേഹാസ്വസ്ഥ്യം വിഘ്നേഷിന് അനുഭവപ്പെടുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് ഭാഷ്യം. എങ്ങനെയുണ്ട് കഥ? കൊള്ളാല്ലേ? ടൈം ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ടാകും പോലീസ് ഏമാർ നടന്ന സംഭവങ്ങളൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഷയം തമിഴ്നാട് മുഴുക്കെ ചർച്ചയായിട്ടുണ്ട്. സംഭവം നിയമസഭയിലും എത്തിയതോടെ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടാകുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചിട്ടുണ്ട്. ഈ ആരോപണത്തെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ, ഹോംഗാർഡ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വാർത്തകളും ഒട്ടനവധി വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.